ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പഠിച്ചു കഴിഞ്ഞാൽ സ്കോപ്പുണ്ടോ അല്ലെങ്കിൽ ജോലി കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ജോലി തീർച്ചയായിട്ടും കിട്ടിയിരിക്കും, നിങ്ങൾക്ക് ആ മേഖലയിൽ താല്പര്യമുണ്ടെങ്കിൽ. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻ്റ് ആണ്. ഈ ഒരു വാക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻ്റ് എന്ന് പറയുന്ന സമയത്ത് തന്നെ പല ആളുകളും ഇത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനുള്ള കോഴ്സാണെന്നാണ്. അല്ല, ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ആദിത്യ മര്യാദയായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് കപ്പലിൽ വർക്ക് ചെയ്യാം, ഹോട്ടലിൽ വർക്ക് ചെയ്യാം, ടൂറിസം മേഖലകളിൽ വർക്ക് ചെയ്യാം, അവിടെ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഏരിയയിലേക്ക് നിങ്ങൾക്ക് ജോലി സാധ്യതയുള്ള ഈ ഒരു കോഴ്സിന് ഇന്ത്യയിൽ നടക്കുന്നൊരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അതിനുള്ള അപ്ലിക്കേഷൻ വിളിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. സെയ്ഫ് വാളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെൻറ് സെൻറ്റർ കൊണ്ടോട്ടി. ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ചെയ്തവരാണെങ്കിൽ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ഒരു ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പാളിച്ചകൾ ലൈഫ് മൊത്തങ്ങൾ കൊള്ളാവും. അപ്പോൾ അതെൻ്റെ ലൈഫിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്കൊരു ഉപകാരമാവട്ടെ എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ പിന്നിലുള്ള നമ്മളൊരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ എന്താണ് ഈ കോഴ്സ്, എത്ര വർഷമാണെന്നൊക്കെ നമുക്ക് നോക്കാം. BSc ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 3 വർഷം ദൈർഘ്യമുള്ളൊരു കോഴ്സാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA ആണ് ഇതിന് അപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ് JNU ആണ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. 3 വർഷത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് തന്നെ ഇതിന് വിളിക്കാം. കേരളത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട 4 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഏതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. JEE എക്സാമിനേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ പേര് NCHM JEE എന്നുള്ളതാണ്. നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. JEE നമുക്കറിയാം, അത് പ്ലസ് ടു സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പ്ലസ് ടു കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ സയൻസോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയോ പ്ലസ് ടു തത്തുല്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ അപേക്ഷിക്കാം. April 27 വരെ അപേക്ഷിക്കുക. 2 മാസത്തിലധികം സമയമുണ്ട് എന്ന് കരുതി ലാഗാവണ്ട, പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു മെത്തേഡ്. അതേപോലെ എക്സാമിനേഷൻ നടക്കുന്നത് May 14. ഇതിന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വരുന്ന ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1000 rupees ആണ്. OBC ജനറൽ കാറ്റഗറി ഒക്കെ 1000 rupees ആണ്. EWS കാറ്റഗറി ആണെങ്കിൽ 700 rupees, SC ST ഒക്കെ ആണെങ്കിൽ 450 rupees ആണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീ. അപേക്ഷിക്കാൻ നിങ്ങൾക്ക് വേണ്ടി വരിക നോർമലി നിങ്ങളുടെ ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം. ഇപ്പോൾ നിങ്ങൾ EWS കാറ്റഗറി ആ സർട്ടിഫിക്കറ്റിൽ, SC ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതെല്ലാം നിങ്ങൾ തഹസീൽദാർ അടുത്ത് നിന്ന് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. വില്ലേജ് ഓഫീസിൽ നിന്നല്ല, നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്താൽ മതി. തഹസീൽദാറിൽ നിന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചറും ഫോട്ടോയും JPG ഫോർമാറ്റിലും സ്വാഭാവികമായിട്ടും ഈ NCL അല്ലെങ്കിൽ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുക. അപ്ലിക്കേഷൻ നോർമലി ചെയ്യാൻ സാധാരണ വേണ്ട നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, പ്ലസ് ടുവിൻ്റെ മാർക്ക്, ഇങ്ങനെ തുടങ്ങിയത്, നിങ്ങളുടെ അഡ്രസ്സുകൾ, ഇമെയിൽ ID, ഇങ്ങനത്തെ കോമൺ കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ഏതൊക്കെയാണ് കേരളത്തിലുള്ള ഈ 4 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോക്കാം. മിനിസ്ട്രി ഓഫ് ടൂറിസം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി, കോവളത്താണ് സ്ഥിതി ചെയ്യുന്നത്, അവിടെ പഠിക്കാം. മറ്റൊന്ന് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് കോഴിക്കോട്, സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടറിലാണ്. ഇവിടെ ഒരു സ്കോർ അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ 2 പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്, ഒന്ന് 3 കാറ്ററിംഗ് കോളേജും, ഒന്ന് ഓറിയൻ്റൽ വയനാടും ലക്കിടിയിൽ. ഈ 4 സ്ഥാപനങ്ങളിലും നിങ്ങൾക്ക് ഈ സ്കോർ അനുസരിച്ച് പഠിക്കാവുന്നതാണ്. ഇനി മറ്റ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത് എങ്ങനെയാണ് എക്സാമിനേഷൻ എന്നുള്ളതാണ്. ഏകദേശം 180 മിനിറ്റ് എക്സാമിനേഷൻ, 3 മണിക്കൂർ 180 മിനിറ്റ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. സിലബസ് എല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നീ സെൻറ്ററുകൾ കേരളത്തിലുണ്ട്. പിന്നെ അടുത്ത് മംഗളൂരു, ചെന്നൈ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ സെൻറ്ററുകളുണ്ട്. ഇവിടെ എവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എക്സാമിനേഷൻ ചെയ്താൽ. അപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ ഇതിൻ്റെ സെൻറ്ററുകളുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി ലഭിക്കാം. ഹോട്ടലുകൾ, 5-star ഹോട്ടലുകൾ അല്ലെങ്കിൽ നല്ല ഹോട്ടലുകൾ, ഇന്ത്യയിലെയും വിദേശത്തെ ഹോട്ടലുകൾ നമുക്ക് ജോലി ലഭിക്കുന്നതാണ് ഒന്നാമത്തെ പ്രത്യേകത. പിന്നെ ഹോസ്പിറ്റലുകൾ, കപ്പലുകൾ, ടൂറിസ്റ്റ് പ്ലേസുകൾ, അവിടുത്തെ മാർക്കറ്റിംഗ് സ്ഥാപനങ്ങൾ, ഇങ്ങനെ ധാരാളം മേഖലകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ സാധിക്കും. അതുകൊണ്ട് നമുക്കറിയാം, ലോകത്തിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്നൊരു ഇൻഡസ്ട്രി ആയിരിക്കും ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് വരെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നൊരു പഠനമാണ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക.
നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.